ರಾಮ 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 ಪಾಹಿಮಾ ನಮಸ್ತೇ. ಇನ್ನು ಕರ್ಕಟಕ ಮಾಸಂ പതിനഞ്ചാം ദിവസം. പതിനഞ്ചാം ദിവസം അമ്മ, നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ചടയമംഗലം ഇല്ലേ? ചടയമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് പണ്ട് ജടായുമംഗലമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതാണ് പിന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ചടയമംഗലം ആയത്. അപ്പൊ അതാണ് സംശയം. അപ്പൊ അതെന്താ അങ്ങനെ രണ്ട് വേർഡ്സ് രണ്ട് പേരിൽ അറിയപ്പെടുന്നത് അല്ലേ? അതിന് കാരണം വേറൊന്നുമല്ല, രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയില്ലേ, തട്ടിക്കൊണ്ടുപോയ സമയത്ത് ഇങ്ങനെ പുഷ്പക വിമാനത്തിൽ ഇങ്ങനെ രാവണൻ പോവാണ്. പോവുമ്പോ ഈ ജടായു എന്ന് പറയുന്നത് ഒരു ഉഗ്ര രൂപമുള്ള ഒരു പക്ഷിയാണ് കേട്ടോ. നല്ല വലിയ നഖമുണ്ട്, വലിയ ചിറകുണ്ട് ജടായുവിന്. അപ്പൊ ജടായു എന്ത് ചെയ്യും, രാവണനെ തടസ്സപ്പെടുത്താൻ വേണ്ടി പോവും. പോകുമ്പോ രാവണൻ എന്ത് ചെയ്യും എന്നറിയോ, വാള് വെച്ച് ചിറക് വെട്ടിയിടും. ചിറകില്ലെങ്കിൽ അന്തരീക്ഷത്തില് ജടായുവിന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? പക്ഷെയല്ലേ, വീഴും. അങ്ങനെ ജടായു എന്ത് ചെയ്തു, അവിടുന്ന് ആകാശത്തു നിന്ന് താഴെ വീണു. താഴെ വീണ സ്ഥലം അതാണ് തിരുവനന്തപുരത്തുള്ള ജടായു മംഗലം എന്നായിരുന്നു പണ്ട് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മളവിടെ ചടയമംഗലം എന്നാണ് ഈ പിന്നെ പിന്നെ ആളുകൾ പറഞ്ഞു 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 പിന്നെ അതിനെ ചടയമംഗലം എന്ന് പേരായി. എന്തായാലും ഇപ്പോ ചടയമംഗലത്ത് ജടായു പാറയുണ്ട്, അവിടെ ജടായുവിന്റെ ശില്പമുണ്ട്, തൊട്ടടുത്ത് ശ്രീരാമ ക്ഷേത്രവും ഉണ്ട്. രാമ 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 പാഹിമാ.